ഹലോ, വെൽക്കം ടു കണ്ടാട്ട വ്ളോഗ്സ്. അപ്പോൾ ദാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എത്തിയേക്കുന്നത് ഒരു കിടുക്കാച്ച് നാലുമണി പലഹാരമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എരിവുമൊന്നല്ല, നല്ല സ്വീറ്റായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് കുറച്ച് പഞ്ചാരയാവാന്ന് വിചാരിച്ചു. അപ്പോൾ ദാ അതിന് വേണ്ടി നമുക്ക് കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ പരിപാടി സിമ്പിളാണ് കേട്ടോ. അപ്പോൾ വേഗം റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടി ദാ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു കപ്പ് നമ്മുടെ ഗോതമ്പൊടിയും ഞങ്ങളുടെ ഇട്ട് കൊടുക്കുക. ഇനി ആ പൊടിക്ക് ആവശ്യമായ ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് ആളെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ടുപേരും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനുശേഷം ദാ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കില്ലേ, അതേ പരുവത്തിൽ നമുക്ക് ഇതിനൊന്ന് കുഴച്ചങ്ങെടുക്കണം. അപ്പോൾ ദാ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആളെ വെറുതെ വെച്ചാൽ പറ്റില്ല, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്ന് നമുക്ക് സെറ്റാക്കി ആളവിടെ ഇരുന്നോട്ടെ. നമുക്ക് വേറെ കുറച്ച് അല്ലറ ചില്ലറ പണികളും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ, അതായത് ഒരു മുറി തേങ്ങ വേണ്ട, അതിൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ. അതിട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് പോയി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നമുക്ക് പഞ്ചസാര ചേർക്കണം. ഒരു 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുക കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇനി അതും കൂടി രണ്ടും കൂടി ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് കാച്ചി പാലൊന്നുമല്ല, പച്ചപ്പാൽ തന്നെയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഈ പാലിൽ കിടന്ന് കുറേ ചേർക്കൊന്നും വേണ്ട, അതിൽ ആ നമ്മുടെ ഈ തേങ്ങയും അതൊക്കെ ഒന്നും സെറ്റായിട്ട് വരണം. ഇനി അത് ഇപ്പം നല്ല ആ ഒരു വാട്ടർ കണ്ടൻ്റ് ആയിട്ട് കിടക്കുന്നില്ലേ, ഇനി അതൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വരണതാ, ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കേണ്ട കേട്ടോ നമ്മുടെ തേങ്ങയും സാധനങ്ങളൊക്കെ. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന നട്ട്സ്, ഇപ്പോൾ കപ്പലണ്ടിയാവാം, കശുവണ്ടിയാവാം, മുന്തിരിയാവാം, എന്താണോ ഉള്ളത് അതൊക്കെ നമുക്ക് അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇരിക്കേണ്ടത് അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നമ്മുടെ ഏലക്ക. അപ്പോൾ ഏലക്ക പൊടി ഉള്ളവർ അതിട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി പൊടിക്കണ്ടേ എന്നുള്ളത് വെച്ചിട്ട് ഞാൻ പൊടിച്ചില്ല. നമ്മുടെ ഇതിൻ്റെ ഏലക്കായയുടെ പൊട്ടിച്ചിട്ട് അതിനകത്ത് കുരുല്ലേ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഇതാക്കി ഇട്ട് കൊടുത്താൽ മതി. നല്ല ഫ്ലേവറാണ് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ ആ ഇട്ടേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും തേങ്ങയും എല്ലാം കൂടി ഒന്ന് സെറ്റാവണം. അപ്പോൾ അതൊന്ന് ഒരു 2-3 മിനിറ്റിനുള്ളിൽ സംഭവമൊക്കെ റെഡിയാവും, അതവിടെ സെറ്റായി അവിടെ ഇരുന്നോട്ടെ. ഇതാ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആ മാവ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആശ നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ഇതാ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമ്മൾ പൂരിയുടെ വലുപ്പത്തിന് ഇതിനൊന്ന് പരത്തി അങ്ങ് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു അധികം കട്ടിയൊന്നും ഇല്ലാത്ത ഇതിൽ നമ്മൾ പൂരിക്കാകുമ്പോൾ കുറച്ചും കൂടി കട്ടിയുണ്ടാവും, പക്ഷെ അത്രയും കട്ടിയൊന്നും വെക്കേണ്ട. ഇതാ ഇതിങ്ങനെ അങ്ങോട്ട് പരത്തി എല്ലാം നമുക്ക് അങ്ങോട്ട് എടുക്കാം. ഇനി എന്താ നമ്മുടെ ഫില്ലിങ്ങും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇത് ഇതിലേക്ക് അങ്ങ് ഒരു 1/2 ടേബിൾ സ്പൂണോ അതെങ്ങനെയാണ്, അതായത് ഇത്ര വലുപ്പത്തിൽ ഇനി ചെറുത് മതി എന്നുണ്ടെങ്കിൽ ഇത്ര വലുപ്പത്തിൽ ചെയ്യേണ്ട, നമ്മുടെ ആ ഒരു മാവിൻ്റെ വലുപ്പം കുറയ്ക്കാം. ഞാനിപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പം എടുത്താലാണ് നമുക്കത് ഇങ്ങനെ അതിന് മടക്കൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അതിങ്ങനെ ഇതിങ്ങനെ ഒന്ന് മടക്കി, ഇങ്ങനെ തന്നെ മടക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിനെ അതിനകത്താക്കണം, അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനാക്കിയിട്ടത് ഞാനിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനൊന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല ഒരു നമ്മൾ മറ്റ് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യില്ലേ, അതേപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതിൽ പരത്തണം, ഇതിൽ പരത്തൊന്നും വേണ്ട, ആളങ്ങനെ തന്നെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല റൗണ്ടിൽ നല്ല ഭംഗിയിൽ അത്യാവശ്യം ഭംഗി ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ പൊട്ടാൻ പാടില്ല. കാരണം പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി അത് ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്തോട്ട് എണ്ണ കുടിക്കും, അത് കുടിക്കാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മുക്കി പൊരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്താ എണ്ണ കുറച്ച് മതി, അന്നൊക്കെ ആരും പെട്ടെന്ന് നടക്കും ചെയ്യും. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, കാരണം ഹൈ ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ എന്താ വെറുതെ അങ്ങ് കരിഞ്ഞു പോവുള്ളൂ, നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും നമുക്ക് കിട്ടില്ല. പെട്ടെന്ന് അതിൻ്റെ ആ ഒരു ഇതങ്ങ് മാറും, കളറ് മാറും, ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ നമുക്കിത് ആ ഓരോന്നോരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മറച്ചിടുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, കാരണം പൊട്ടിപ്പോകാൻ പാടില്ല. പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് എണ്ണ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ എണ്ണ കുടിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് മൊത്തം അങ്ങ് പാളിപ്പോവും. അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ നമ്മുടെ ബാക്ക് സൈഡിലേ അവിടെയാണ് കുറച്ച് കട്ടി ഉണ്ടാവുക, കാരണം നമ്മൾ അവിടെയാണല്ലോ നമ്മൾ അതിനെല്ലാം കൂടി ആ നമ്മുടെ ആ ഒരു അടച്ചെടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സിമ്പിളല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.